എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ കേട്ടിട്ട് നമ്മൾ ഇന്ന് ഒരു അടിപൊളി സ്ഥലത്താണ് വന്നേക്കുന്നത്. പാകിസ്ഥാനി ഷവർമ കിട്ടുന്ന ഒരു കടയാണ് സലാലയിലെ. സലാലയിലെ ഷവർമ അടിച്ചോണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ഷവർമ ഒക്കെ മേടിക്കുന്നുണ്ട്. അൽ കുട്ടൈനി നല്ല ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ്. ഞങ്ങൾ സാധാരണയായിട്ട് ഇവിടെ വന്നെടുക്കുന്നത് വൈജാൻ ക്യാലേ ഡികെ. ഓക്കെ അപ്പൊ കേറൂല്ലേ? കണ്ടോ ഫാമിലി അല്ലേ? ശാന്തമായിട്ട് സലാലയിൽ വന്നിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. നല്ല ആംബിയൻസ് ഒക്കെ ഉണ്ട്. അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഉണ്ടോ ഇതുപോലെ കേട്ടോ? ഇവിടെയാണ് ഷവർമ ഉണ്ടാക്കുന്നത്. ഈ ബായിയാണ് ഷവർമ ഉണ്ടാക്കുന്നത് കേട്ടോ. അവർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ബ്രെഡാണ്. പിന്നെ എല്ലാ സോസും ഒക്കെ അവർ തന്നെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളാണ്. രണ്ട് തരത്തിലുണ്ട്. ഫിംഗർ വെച്ചിട്ടുള്ള ഷവർമയുണ്ട്, നോർമലായിട്ട് അവർ മസാല വെച്ചിട്ടുള്ള ഷവർമയുണ്ട്. അടിപൊളിയാണ് കേട്ടോ. ഇരിക്കുന്ന ഈ സംഭവമാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരുന്ന ഷവർമ. രണ്ടെണ്ണം മേടിച്ചിട്ടാണ് നമ്മൾ. രണ്ടെണ്ണം തന്നെ ഒരുപാടല്ലയോ മീൻ പൊളിക്കേ. സൂപ്പർ സംഭവമാണ്. അതുപോലെ ഇവരുടെ ബ്രെഡ് നോക്കി. ഇത് സാധാരണ അറബി കുപ്പൂസ് അല്ല, അവരുടെ തന്നെ അവർ തന്നെ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ബ്രെഡാണ്. തന്തൂരി റോട്ടി പോലുള്ള ബ്രെഡാണ്. കാരണം ഇത് സ്പൈസി ഇല്ലാത്തതാണ്. ഇത് സ്പൈസി സ്പൈസി എന്ന് പറഞ്ഞാൽ ഗ്രീൻ ചില്ലി ഇട്ടിട്ടാണ് നമുക്ക് തരുന്നത്. നമ്മൾ പറയുമ്പോൾ ഇതിനകത്ത് ഗ്രീൻ ചില്ലി ഇച്ചിരി കടുപ്പമാണ്, എന്നാലും ഞാൻ കാണിച്ചു തരാം. നോക്കിക്കോണം. വേണ്ട സംഭവം സൂപ്പർ സംഭവം കേട്ടോ. ഒരിക്കൽ ഞങ്ങൾ കഴിച്ചിട്ടുള്ള കൊതി വരുന്നു. അടിപൊളിയല്ലേ? സൂപ്പർ അല്ലേ? ഇതെന്ന് പറഞ്ഞാല് റൈത്ത, തൈര്, ജീരകം, പുതിന പിന്നെ ചിലപ്പോ പച്ചമുളക് ഇച്ചിരി ഇടും. പക്ഷെ ഇതിനകത്തില്ല അയമോദകമുണ്ട്. പിന്നെ അടിപൊളി സാധനമാണ്. അതെ സലാഡും ഇതും കൂടെ നമ്മള് അന്നപൂർണ്ണയിലെ ഉടുപ്പിയിലൊക്കെ ചെല്ലുമ്പോ ആദ്യം രസം തരുന്ന തൈര്. പിന്നെ ഇന്ന് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ചപ്ലി കബാബ്, ചിക്കൻ ചപ്ലി കബാബ്, മുറുകി ചപ്ലി കബാബ്, റോട്ടി നല്ല അടിപൊളി റോട്ടിയാണുള്ളത്. അതുപോലെ തന്നെ ദാല്, കരേല. കരേല എന്ന് പറഞ്ഞാൽ എന്തുവാ? പാവയ്ക്ക. പാവയ്ക്കയുടെ ഒരു കറി ഉണ്ട്, ഡ്രൈ. പിന്നെ ബിണ്ടി. ബിണ്ടി എന്ന് പറഞ്ഞാൽ വെണ്ടയ്ക്ക. ഇതൊക്കെയാണ് നമ്മളെ ഇപ്പം ചപ്ലി കബാബ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചിട്ടാ. ചപ്ലി കബാബ് ഉണ്ടാക്കുന്നത് ശരിയാണ്, അടിപൊളിയായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സെറ്റ് സംഭവമാണ്. ചിക്കൻ്റെ ചിക്കൻ കബാബാണ്. അടിപൊളിയാണ്. ഓക്കെ താങ്ക് യു. ഇതാണ് നമ്മൾ വന്ന ഹോട്ടല്. ഗംഭീരമായിട്ടുള്ള ഇതാണ് ഇവിടുത്തെ. വളരെ ഫേമസ് ആണ് കേട്ടോ. അൽ കുട്ടൈനി എന്ന് പറഞ്ഞ ഹോട്ടലാണ്. എൻട്രൻസ് ഒക്കെ ഉണ്ട്. എല്ലാം അടിപൊളിയാണ്. ഇവിടെ ബാച്ചിലേഴ്സിൻ്റെ ആണ്, അപ്പുറത്തെ ഫാമിലിയാണ്. അങ്ങനെയാണ് ഇരിക്കുന്നത്. സലാമലൈക്കും ഭായ്ജാൻ, ക്യാ ഹാൽ ജി? ടീക് ടാക്ക് ഹേ, ഖരിയത് ഹോ? അച്ഛാ ടീക്ക് ഹേ. ഹം ലോഗ് ആജ് ഭി ആയേ ആപ്കാ ഖാനേ കാ സ്വാദ് ലേനേ കേ ലിയേ. ഓക്കേ, ബഹുത് ബഹുത് അച്ഛാ, ബഡിയ, മാഷാല്ലാഹ്, മാഷാല്ലാഹ്. ഔർ ഹം ലോഗ് കഭി ഭി ആതേ ഉധർ ബൈഠതേ ഹേ, കഭി കഭി ആപ്കോ മൗക്കാ മിൽതാ ഹേ മിൽനേ കാ. ഓക്കെ താങ്ക് യു ജനാബ്. ഇവിടെയാണ് നമ്മൾ സാധാരണ വരുന്നത്. ഇതാണ് ഇവിടുത്തെ എല്ലാം. പണ്ടുതൊട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സെറ്റപ്പ്. എല്ലാവരും ബാച്ചിലേഴ്സ് എല്ലാം ഇരിക്കുന്ന സ്ഥലമാണ്. അപ്പുറത്തെല്ലാം ഫാമിലിക്ക് ഇരിക്കുന്ന സ്ഥലമാണ്. പിന്നെ ഇവരുടെ സ്പെഷ്യലായിട്ടുള്ള സ്വീറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി സ്വീറ്റ്സാണ് ഇവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതുണ്ട്. അതുപോലെ ഇവിടെ സ്വീറ്റ്സ് എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ സ്വീറ്റ്സ് ഉണ്ട്. ഇതെല്ലാം ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങൾ, പുഡിങ് കസ്റ്റർഡ് എല്ലാം ഉണ്ടാക്കുന്നുണ്ടോ. സിംഗറാണ് ഉണ്ടാക്കുന്നത്. സിംഗർ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര സിംഗറാണ് ഉണ്ടാക്കുന്നത് അല്ലേ കേട്ടോ. സിംഗറിന്റെ ബർഗർ ഉണ്ടാക്കുന്നുണ്ടോ. അടിപൊളി സംഭവമാണ്. അടി സെറ്റ് സൂപ്പർ സൂപ്പർ ബൈ. സൂപ്പർ. അപ്പൊ അതേണ്ട, ഞങ്ങളുടെ ഫുഡ് എല്ലാം വന്നിട്ടുണ്ട്. അടിപൊളി സംഭവമാണ്. ഇതാണ് ചപ്ലി കബാബ്. ചപ്ലി കബാബ്, ചിക്കൻ ചപ്ലി കബാബ്, കരേല, ദാല്, റൊട്ടി. റൊട്ടിയുടെ കണ്ടോ, കണ്ടോ റൊട്ടിയുടെ സൗണ്ട് കേട്ടോ. അടിപൊളി സംഭവം. ഈ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ ഉള്ള പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ചപ്ലി കബാബ് എന്ന് പറയുന്നത്.
അടിച്ച് പരത്തിയുള്ള സൂപ്പർ സംഭവമാണ് ഇത്. ഇതാണ് എൻ്റെ ഒരു ലുക്ക്. സലാല വേറെയൊന്നും ഇതധികം കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നാച്ചുറൽ ടേസ്റ്റിൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. ഇതാണ് ചപ്ലി കബാബ്. ഞാൻ കാണിച്ചാൽ കേട്ടോ, കാരണം നോക്കി അടിപൊളി സംഭവമാണ് കേട്ടോ. ഇതും കൂടി എടുത്തിട്ട് അല്ലേ, ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇനി ഇതൊന്ന് തിന്നാൻ പോവാണ്. ഇതിനു മുമ്പ് ആദ്യമേ നമ്മൾ തന്നെ ദാലെടുക്കുക, ഇടുക. പിന്നെ നമ്മൾ വേണ്ടേ കരേല എടുക്കുക. ബിണ്ടി വരുന്നുണ്ട്, ബിണ്ടി പിന്നെ വെക്കാം. ഇത് മൂന്നെണ്ണം ഇവിടെ ഉണ്ട്. ഇങ്ങനെ ഒട്ട് ഓടിച്ചെടുക്കണ്ട കടക്ക്. നല്ല നിങ്ങളെപ്പോഴും കടക്ക് റൊട്ടി കഴിക്കണം. കടക്ക് പത്തല റൊട്ടി എന്ന് പറയണം. അവർ ഭക്ഷണങ്ങൾ കഴിക്കുന്ന കട്ടിയാണ്, നല്ല കട്ടിക്കാണ് കഴിക്കുന്നത്. പത്തല കിട്ടും. ഇത് ഇങ്ങനെ എടുത്തിട്ട് ദാല്, ഇത് പിന്നെ ഡോറയുടെ കബാബ് ഉണ്ടോ, ഇങ്ങനെ എടുത്തിട്ട് വേണ്ട. അടിപൊളി ഫുഡും കഴിച്ച് രണ്ട് പിച്ചിപ്പു പിച്ചിപ്പു നല്ല മണം.